കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി കേരളം ചർച്ച ചെയ്ത ഒരു വിഷയമായിരുന്നു മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് ചികിത്സ നിഷേധിച്ചു എന്നത്. എന്നാൽ ഇത് സംബന്ധിച്ച് ചില യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാതെയാണ് ചിലർ സോഷ്യൽ മീഡിയയിൽ അറഞ്ഞം പുറഞ്ഞം കത്തിക്കയറിയത്. 60 രോഗിയായ ഒരാൾക്ക് പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്ന അലോപ്പതി ചികിത്സ സൂചി വയ്ക്കുക എന്നതായിരുന്നു, അതായത് റേഡിയേഷൻ നൽകുക. കാലം കടന്നുപോയപ്പോൾ ഈ സൂചി വയ്പ്പ് കീമോതെറാപ്പിക്ക് വഴിമാറി. കീമോതെറാപ്പി ചികിത്സ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ദിവസവും നടത്തുന്ന ഒരു ഏർപ്പാടല്ല, നിശ്ചിത അളവിൽ നിശ്ചിത മാത്രകളിൽ മാത്രം നൽകുന്ന ചികിത്സാ രീതിയാണ്. ഇടവേളകളിലും തുടർന്നും വേദന കുറയ്ക്കാൻ വേണ്ട മരുന്നുകൾ നൽകും. ഇതിനിടയിൽ രോഗിയുടെ അടുത്ത ബന്ധുക്കൾ ഹോമിയോ, യുനാനി, ആയുർവേദ തുടങ്ങിയ പല ചികിത്സകളും നടത്താറുണ്ട്. അതെല്ലാം തന്നെ വേദന കുറയ്ക്കുന്നതിനുള്ള ചികിത്സകൾ മാത്രമായിരിക്കും. മുൻമന്ത്രിയും CPM നേതാവുമായിരുന്ന സുശീല ഗോപാലിന് സ്വാമി നിർമ്മലാനന്ദഗിരി നൽകിയ സ്നേഹസ്പർശനം മറക്കാൻ സമയമായെന്ന് തോന്നുന്നില്ല. അന്ന് പാർട്ടി സെക്രട്ടറിയായിരുന്ന പിണറായി വിജയൻ സ്വാമി നിർമ്മലാനന്ദഗിരിയുടെ ചികിത്സാ രീതികൾ മനസ്സിലാക്കി സമ്മതം നൽകുകയും വേദന അറിയാതെ സുശീല ഗോപാലൻ കാല യവനികയ്ക്കുള്ളിൽ മറഞ്ഞതും അക്കാലങ്ങളിൽ പറഞ്ഞു കേട്ടതാണ്. നിർമ്മലാനന്ദഗിരി സ്വാമികളും ആയുർവേദ വിധി പ്രകാരമുള്ള ചികിത്സയായിരുന്നു നൽകിയിരുന്നത്. നിർമ്മലാനന്ദഗിരി സ്വാമികളുടെ അറിവ് സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ പിണറായി വിജയൻ പ്രത്യേക താല്പര്യമെടുത്താണ് കൈരളി ചാനലിൽ ആരോഗ്യ സംബന്ധമായ ഒരു പരിപാടി തന്നെ സ്വാമിയെ കൊണ്ട് അവതരിപ്പിച്ചിരുന്നത്. ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ ആരോഗ്യത്തിൽ അസ്വസ്ഥരായി കുറച്ചു പേർ ഇറങ്ങിത്തിരിക്കുന്നതിൻ്റെ ഔചിത്യബോധം ഒന്ന് പരിശോധിക്കേണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ ഉത്കണ്ഠ നമ്മൾ കണ്ടതാണ്. മഞ്ഞൾ വെള്ളം കൊടുക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മഞ്ഞൾ പൊതുവെ കീമോതെറാപ്പിയുടെ പാർശ്വഫലങ്ങളെ കുറയ്ക്കുന്നതാണ്. അത് വലിയ കുറ്റകരമായ അനാസ്ഥയായി കാണാൻ പറ്റുന്ന ഒന്നല്ല. ഭാര്യയും മക്കളും ചേർന്ന് മുതിർന്ന ഡോക്ടർമാരുമായി ആലോചിച്ച് നടത്തുന്ന ചികിത്സയെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രസ്താവനകളും പ്രവൃത്തികളും ഈ രീതിയിൽ നടത്തുമ്പോൾ കോൺഗ്രസ് നേതാക്കളുടെ, പ്രത്യേകിച്ച് കോട്ടയത്തെ ചില നേതാക്കളുടെ മൗനം അർത്ഥവത്താണെന്നാണ് പിന്നാമ്പുറ സംസാരം. ചാണ്ടിയുമ്മനെ അപമാനിക്കാൻ ബോധപൂർവം നടത്തുന്ന ഈ നീക്കങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുന്ന കോട്ടയം DCCയും അവിടുത്തെ ചില നേതാക്കന്മാരും ഗ്യാലറിയിലിരുന്ന് കളി കാണുകയാണ്. പാർലമെൻ്റ് തെരഞ്ഞെടുപ്പിൽ കോട്ടയത്ത് ചാണ്ടിയുമ്മൻ സ്ഥാനാർത്ഥിയാകുമെന്ന് സംശയമുള്ളവരും പുതുപ്പള്ളി നോട്ടമുള്ളവരുമാണ് ഈ നീക്കങ്ങളുടെ പുന്നാമ്പുറത്തുള്ളവർ. പിതൃവധം ആട്ടക്കഥ നടത്താൻ പറ്റാതിരുന്നവർ പുത്രവധം ബാലയെ നടത്തി നിർവൃതി നേടുകയാണെന്നാണ് പിന്നാമ്പുറ സംസാരം. മോൻ ചത്താലും വേണ്ടില്ല, മരുമകളുടെ കണ്ണീര് കണ്ടാൽ മതിയെന്ന് കരുതുന്ന കോൺഗ്രസ്സുകാർ പാർട്ടിയിൽ അധികമായിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയിൽ മാണി ഗ്രൂപ്പിന് അനുവദിച്ചിരിക്കുന്ന കോട്ടയം സീറ്റിൽ മാണിക്കാരൻ ജയിച്ചാലും വേണ്ടില്ല, ചാണ്ടിയുമ്മൻ വരരുതെന്ന് മാത്രം മനസ്സുതിയുള്ളവരാണ് അധികം പേരും. ഉമ്മൻചാണ്ടിക്ക് ശേഷം പുതുപ്പള്ളിയിൽ പാലായിൽ ജോസ് കെ മാണി തോറ്റതുപോലെ ഇവിടെ ചാണ്ടിയുമ്മനും തോറ്റാൽ ആ സീറ്റ് പിടിക്കാമെന്ന് മനക്കോട്ട കെട്ടിയിരിക്കുന്ന നേതാക്കൾക്കും തിരിച്ചടി കിട്ടുമെന്നതിൽ സംശയമില്ല. ഏതായാലും കോൺഗ്രസ്സുകാരെ ഒരു കാര്യത്തിൽ നമിക്കുന്നു. കേരള ജനതയ്ക്ക് ഏറ്റവും പ്രിയങ്കരനായിരുന്ന ഉമ്മൻചാണ്ടിയെക്കൊണ്ട് ഞങ്ങളുടെ പാർട്ടിക്കുള്ള ആവശ്യം കഴിഞ്ഞു, ഇനി വേണേൽ പിണറായി എടുത്തോ എന്ന ആ മനസ്ഥിതിയുണ്ടല്ലോ, അത് സമ്മതിച്ചിരിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ തനിനിറം കാട്ടി. ഏതായാലും ഇരുകൈ നീട്ടി പിണറായി സ്വീകരിച്ചു. ഒന്ന് ചോദിച്ചോട്ടെ, ഉമ്മൻചാണ്ടിയുടെ ഭാര്യയെയും മക്കളെയും എന്തിനാണിങ്ങനെ അപമാനിക്കുന്നത്? അവർ നിങ്ങളോട് എന്ത് ദ്രോഹം ചെയ്തു? പൊതുരംഗത്ത് സജീവമായി പ്രവർത്തിച്ചിരുന്ന ആരോഗ്യമുള്ള കാലത്ത് ഉമ്മൻചാണ്ടി നിങ്ങളോട് ദ്രോഹമൊന്നും ചെയ്തില്ലല്ലോ. കഴിയുന്ന സഹായം ചെയ്തു, അത്രയല്ലേ ഉള്ളൂ. വെറുതെ വ്യക്തിഹത്യയ്ക്ക് മുതിരരുത്. കരയ്ക്കിരുന്ന് കപ്പലോടിക്കാൻ എളുപ്പമാണ്, രോഗിയോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്നവർക്കേ അതിൻ്റെ ബുദ്ധിമുട്ടറിയുള്ളൂ. കെ കരുണാകരൻ്റെ കാര്യത്തിലും ഇതുതന്നെയാണ് സംഭവിച്ചത്. അധികാരം കയ്യിൽ നിന്ന് പോയ എല്ലാ കോൺഗ്രസ്സുകാരുടെയും ഗതി ഇതുതന്നെയാണ്. തച്ചടി പ്രഭാകരൻ അക്കാലത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ സ്മരിക്കുന്ന ചില കോൺഗ്രസ്സുകാരെങ്കിലും ഇന്നും ജീവിച്ചിരിപ്പുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. സഹോദര സ്നേഹവും നല്ലതാണ്. കായൻ്റെ കാലം മുതൽ നമ്മൾ കാണുന്നതുമാണ്. സഹോദര ഭാര്യയെയും മക്കളെയും മനുഷ്യത്വം ലവലേശമില്ലാത്തവരാണെന്ന് വിളിച്ചു പറയുന്നതും പൂഷണമല്ല. സഹോദര സ്നേഹം കവിഞ്ഞൊഴുകുന്ന ഒരുപാട് പേരെ നമ്മൾ നിത്യജീവിതത്തിൽ നമുക്ക് ചുറ്റും കണ്ടുമുട്ടാറുണ്ട്. വെട്ടിക്കൊന്നാൽ അവനവൻ തന്നെ ജയിലിൽ കിടക്കണമല്ലോ എന്ന വിചാരം കൊണ്ട് മാത്രമാണ് പല സഹോദരങ്ങളും ഇന്ന് ജീവനോടെ ഇരിക്കുന്നത്. തൊഴുത്തിൽ കുത്ത് മേച്ചിൽ പുറത്ത് കാണിക്കരുത്. അധികാരത്തിൽ നിന്നും പുറത്താക്കപ്പെട്ടപ്പോഴും KM മാണിയുടെ കൂടെ കല്ലറയിലെത്തും വരെ ജനം
നിറഞ്ഞു നിന്നത് കാഴ്ചക്കാരെ അമ്പരപ്പിച്ചത് ഓർക്കുന്നത് നല്ലതാണ്.